എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സ്പെഷ്യൽ അലോട്ട്മെന്റ്സിനെ കുറിച്ചിട്ടാണ്. എൽ ബി എസിൽ നടക്കാനിരിക്കുന്ന ഇനിയൊരു പ്രൊസീജിയറാണ് സ്പെഷ്യൽ അലോട്ട്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെന്റ്സിന്റെ പ്രത്യേകത, ആർക്കൊക്കെ ഈ ഒരു അലോട്ട്മെന്റിൽ പങ്കെടുക്കാം, എന്തൊക്കെ ക്രൈറ്റീരിയാസ് ആണ് ഈ ഒരു അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ, ഇങ്ങനെയുള്ള എല്ലാ സംശയങ്ങളും ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സ്പെഷ്യൽ അലോട്ട്മെന്റ്സ് എന്ന് പറയുന്നത് ഇതുവരായിട്ടും അഡ്മിഷൻസ് എടുക്കാതെ, അതായത് ഇപ്പൊ നടക്കുന്നത് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ആണ്. അപ്പോൾ ഓരോ കോളേജിലും വിദ്യാർത്ഥികൾ അവിടെ അഡ്മിഷൻസ് എടുക്കാതെ വാക്കൻസി വരുന്ന സീറ്റിലേക്ക് നടത്തുന്ന പ്രത്യേകം നടത്തുന്ന അലോട്ട്മെന്റ്സിനെയാണ് നമ്മൾ സ്പെഷ്യൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെന്റിൽ എല്ലാവർക്കും പങ്കെടുക്കാം. എല്ലാവർക്കും പങ്കെടുക്കാം എന്ന് പറയുന്നത് ഈ വർഷം 2022 എൽ ബി എസ് അപ്ലൈ ചെയ്ത എല്ലാ വിദ്യാർത്ഥികൾക്കും സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. അതിപ്പോൾ അലോട്ട്മെന്റ്സ് ലഭിച്ച കുട്ടികളായിക്കോട്ടെ, ലഭിക്കാത്ത കുട്ടികളായിക്കോട്ടെ, ഇതുവരായിട്ടും ഓപ്ഷൻ കൊടുക്കാത്ത വിദ്യാർത്ഥികളായിക്കോട്ടെ, എല്ലാവർക്കും ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പങ്കെടുക്കാവുന്നതാണ്. ഈ വർഷം കൂടുതൽ സീറ്റുകൾ നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കാൻ സാധിക്കുന്നതാണ്. കാരണം ഇതുവരായിട്ടും പാരാമെഡിക്കൽ കോഴ്സുകളുടെ ഓപ്ഷൻസ് കൊടുക്കാനുള്ള ടൈം, അതായത് അതിന്റെ അപ്ഡേറ്റ്സ് ഒന്നും നമുക്ക് ഇതുവരായിട്ടും മെയിൻ മൂന്ന് അലോട്ട്മെന്റ്സിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പാരാമെഡിക്കലിന്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടക്കുന്നത് ഇത്തരത്തിൽ വരുന്ന സ്പെഷ്യൽ അലോട്ട്മെന്റ്സിലായിരിക്കും. അപ്പോൾ കൂടുതൽ സീറ്റുകൾ എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിലവിൽ നമുക്കിപ്പോൾ നഴ്സിംഗിന്റെ അലോട്ട്മെന്റ്സിൽ, ഇപ്പോൾ അഡ്മിഷൻ പ്രൊസീജിയേഴ്സിൽ ആരെങ്കിലും അഡ്മിഷൻ എടുക്കാതെ വരുന്ന സീറ്റിലേക്ക് സ്പെഷ്യൽ അലോട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ കോളേജസും അലോട്ട്മെന്റ്സിൽ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു പിക്ചർ കിട്ടണം എന്നുണ്ടെങ്കിൽ അഡ്മിഷൻ ക്ലോസ് ആവണം. അഡ്മിഷൻ ക്ലോസ് ആയതിനു ശേഷം എവിടെയൊക്കെയാണ്, ഏതൊക്കെ കോളേജിലാണ് നിലവിൽ വേക്കൻസി വരുന്നത് എന്ന് ആ ഒരു കോളേജ് ലിസ്റ്റ് അവർ പ്രസിദ്ധീകരിക്കുന്നതാണ്. എന്നിട്ടാണ് ഓപ്ഷൻസ് കൊടുക്കാനുള്ള ടൈം വരുന്നത്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിലവിൽ വരുന്ന അഡ്മിഷൻ, ഇപ്പോൾ ഒരു കോളേജിൽ എല്ലാ സീറ്റിലേക്കും അഡ്മിഷൻ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു കോളേജ് സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതല്ല. സോ നമുക്ക് വേക്കൻസി വരുന്ന സീറ്റിലേക്ക് മാത്രമായിരിക്കും സ്പെഷ്യൽ അലോട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. നേരത്തെ പറഞ്ഞ പോലെ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാ വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാം. അതിലൊരു ലിമിറ്റേഷൻസോ ഒരു തടസ്സങ്ങളൊന്നുമില്ല. എൽ ബി എസ് ഈ വർഷം അപ്ലൈ ചെയ്ത എല്ലാ വിദ്യാർത്ഥികൾക്കും എൽ ബി എസിന്റെ സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൽ ബി എസിന്റെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ടെൻഡേറ്റീവ് ഷെഡ്യൂൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ മെയിൻ ആയിട്ട് മൂന്ന് ഓൺലൈൻ അലോട്ട്മെന്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് നടക്കുന്നത് നവംബർ 1-നാണ്. അപ്പൊ ആ ഒരു അലോട്ട്മെന്റിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും അവിടെ റിസർവേഷൻ ഒന്നും നോക്കാതെ എല്ലാ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഓൾ കാറ്റഗറി ഓൺലൈൻ അലോട്ട്മെന്റ് എന്ന് കൊടുത്തിട്ടുള്ളത്. എല്ലാ വിഭാഗം കുട്ടികൾക്കും അതിനകത്ത് ഓപ്ഷൻസ് കൊടുക്കാവുന്നതാണ്. പിന്നെ രണ്ടാമത് വരുന്ന അലോട്ട്മെന്റ് എന്ന് പറയുന്നത് എസ് സി എസ് ടി കാറ്റഗറി വിദ്യാർത്ഥികൾക്ക് മാത്രമായിട്ട് വരുന്ന ഓപ്ഷൻ രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ ആ ഒരു അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് മറ്റുള്ള ജനറൽ വിഭാഗക്കാർക്കോ മറ്റുള്ള റിസർവേഷൻ ഉള്ള കുട്ടികൾക്കൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എസ് സി എസ് ടി കമ്മ്യൂണിറ്റിയിൽ വരുന്ന കുട്ടികൾക്ക് മാത്രമായിരിക്കും രണ്ടാമത്തെ അലോട്ട്മെന്റ് വരുന്നത്. വീണ്ടും മൂന്നാമത്തെ സ്പെഷ്യൽ അലോട്ട്മെന്റ് വരുന്നത് എല്ലാ കുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇതിലൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഓരോ അലോട്ട്മെന്റിലും സീറ്റുകൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത അലോട്ട്മെന്റിൽ ഈ കോളേജ് ഫില്ല് ചെയ്ത കോളേജ് സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പിന്നീട് വരുന്നതല്ല. ഓരോ വാക്കൻസി സീറ്റിലേക്ക് മാത്രമായിരിക്കും സ്പെഷ്യൽ അലോട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നിലവിൽ എൽ ബി എസിന്റെ നഴ്സിംഗ് അലോട്ട്മെന്റ് മാത്രമാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നഴ്സിംഗിന്റെ അഡ്മിഷൻ പ്രൊസീജിയറാണ്. അപ്പോൾ നിലവിൽ നിങ്ങൾ അഡ്മിഷൻസ് എടുത്ത എല്ലാ കുട്ടികളും നിർബന്ധമായിട്ടും എൻ ഒ സി സർട്ടിഫിക്കറ്റ് സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ വേണ്ടി അതാത് കോളേജിൽ നിന്ന് മേടിക്കേണ്ടതാണ്. അപ്പോൾ എന്താണ് എൻ ഒ സി എന്ന് പറഞ്ഞാൽ നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇപ്പോൾ നിലവിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ അവിടെ അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റും അതേപോലെ തന്നെ നിങ്ങൾ ബാക്കി വരുന്ന ഫീസും കാര്യങ്ങളെല്ലാം ഇപ്പോൾ അവിടെ അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ എൻ ഒ സി മേടിച്ചിട്ടില്ലെങ്കിൽ മറ്റ് നിങ്ങളിപ്പോൾ സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പങ്കെടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് മറ്റൊരു കോളേജിലെ അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇതുപോലെ ഫീ ട്രാൻസ്ഫർ ചെയ്യാനോ മറ്റുള്ള നിങ്ങളെ സർട്ടിഫിക്കറ്റ്സ് ലഭിക്കാനോ നിങ്ങൾ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എൻ ഒ സി മേടിക്കുന്നത്. എൻ ഒ സി മേടിച്ചു കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫർ നമുക്ക് വളരെയധികം പോസിബിൾ ആയിട്ട്, അതായത് പെട്ടെന്ന് തന്നെ അവർ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നിലവിൽ നിങ്ങളിപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന കോളേജിൽ നിന്ന് മറ്റൊരു കോളേജിലേക്ക് നമുക്ക് കോളേജിന്റെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതല്ല. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ ഒ സി നിങ്ങൾ മേടിച്ചിരിക്കണം. അപ്പോൾ അത് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന ടൈമിൽ തന്നെ അത് ക്ലിയർ ചെയ്യേണ്ടതാണ്. ഇനി എൻ ഒ സി തരാത്ത കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നത് ഇതുപോലെ നിങ്ങൾ അഡ്മിഷൻ എടുക്കൽ നിർബന്ധമില്ല. കാരണം എൻ ഒ സി തരാതെ നിങ്ങൾക്ക് സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല. അങ്ങനെ എൻ ഒ സി തരാത്ത കോളേജ് ആണെങ്കിൽ നിങ്ങൾ അവിടെ അഡ്മിഷൻസ് എടുക്കാതെ നിങ്ങൾക്ക്
സ്പെഷ്യൽ അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, സ്പെഷ്യൽ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടുമെന്ന് ഉറപ്പുള്ള ഷുവർ ഉള്ള കുട്ടികൾ മാത്രം ഇതുപോലെ അഡ്മിഷൻ എടുക്കാതിരിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ എൻഒസി തന്നു കഴിഞ്ഞാൽ സ്പെഷ്യൽ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സീറ്റ് ലഭിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ എടുത്ത കോളേജിൽ നിങ്ങൾക്ക് ആ സീറ്റ് സെക്യൂർഡ് ആണ്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ അതേപോലെ തന്നെ എൻഒസിയുടെ കാര്യം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അതാത് കോളേജിൽ നിങ്ങൾ അഡ്മിഷൻസ് എടുത്ത കോളേജിൽ നിന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും എൻഒസി സർട്ടിഫിക്കറ്റ്സ് മേടിച്ചിരിക്കണം. സോ സ്പെഷ്യൽ അലോട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തത് നവംബർ 1-നാണ്. അപ്പൊ അതിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. സെയിം നമ്മൾ നേരത്തെ ചെയ്ത ഓപ്ഷൻ രജിസ്ട്രേഷൻ പോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. വേക്കൻസി വരുന്ന സീറ്റിലേക്ക് പ്ലസ് പാരാമെഡിക്കൽ കോഴ്സിലേക്കും ആയിരിക്കും സ്പെഷ്യൽ അലോട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുക. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഓരോ സ്പെഷ്യൽ അലോട്ട്മെന്റിലും അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അവിടെ അഡ്മിഷൻസ് എടുക്കൽ നിർബന്ധമാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ 3 അലോട്ട്മെന്റ്സിൽ അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാലും അവിടെ അഡ്മിഷൻസ് എടുക്കുന്നത് നിർബന്ധമല്ല ഒരു കാര്യമായിരുന്നില്ല. അലോട്ട്മെന്റ് ഇപ്പൊ സ്പെഷ്യൽ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഒരു സീറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ നെക്സ്റ്റ് ഒരു പ്രൊസീജിയർ വരുന്നത് അഡ്മിഷൻസ് പ്രൊസീജിയർ ആണ്. അവിടെ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കണം. അഡ്മിഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് ആ കോളേജും നിങ്ങൾക്ക് ഓക്കെ അല്ലെങ്കിൽ അടുത്ത അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് ഇപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്ത കോളേജിൽ നിന്ന് എൻഒസി മേടിക്കേണ്ടതാണ്. അപ്പൊ അതാണ് അതിന്റെ പ്രൊസീജിയർ. അപ്പൊ സ്പെഷ്യൽ അലോട്ട്മെന്റിൽ ഒരു അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും അവിടെ കോളേജിൽ അഡ്മിഷൻ എടുക്കൽ നിർബന്ധമാണ്. ഇല്ലെങ്കിൽ അടുത്ത് വരുന്ന അലോട്ട്മെന്റ്സിലൊന്നും നിങ്ങളെ പരിഗണിക്കുന്നതല്ല. അപ്പൊ നിങ്ങൾ വളരെ കെയർഫുൾ ആവണം. നിങ്ങൾക്ക് പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജ് മാത്രം നിങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കുക. പ്രത്യേകം പാരാമെഡിക്കൽ കോഴ്സ് അപ്ലൈ ചെയ്യാൻ ഇരിക്കുന്ന കുട്ടികളോടാണ് പറയാനുള്ളത്. സോ നിങ്ങൾ ആദ്യമായിട്ട് ഓപ്ഷൻസ് കൊടുക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ നിങ്ങളെ പ്രയോറിറ്റി അനുസരിച്ചിട്ട് മാത്രം കൊടുക്കുക. അപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ കോളേജിൽ അഡ്മിഷൻസ് എടുക്കണം. പിന്നീട് നിങ്ങൾക്ക് സ്പെഷ്യൽ അലോട്ട്മെന്റിൽ മറ്റ് വരുന്ന സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്ത കോളേജിൽ നിന്ന് എൻഒസി മേടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഓരോ സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടും ഓരോ ടൈമിൽ നിങ്ങൾ എൻഒസി മേടിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ പ്രത്യേകം ചോദിച്ച് മനസ്സിലാക്കണം. നിങ്ങൾ സർട്ടിഫിക്കറ്റ് തരുന്ന ടൈമിൽ, എൻഒസിയുടെ സർട്ടിഫിക്കറ്റ് തരുന്ന ടൈമിൽ തന്നെ എല്ലാ സ്പെഷ്യൽ അലോട്ട്മെന്റിലും പങ്കെടുക്കുന്ന രീതിയിൽ അവരോട് അത് എഴുതി തരാൻ പറയേണ്ടതാണ്. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഓരോ തവണ സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പങ്കെടുക്കുമ്പോഴും ഓരോ തവണ ഇതുപോലെ നിങ്ങൾ എൻഒസി പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഡിസ്റ്റൻസിലൊക്കെ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളാണെങ്കിൽ ഇതുപോലെ നിങ്ങൾ എല്ലാ തവണയും എൻഒസി മേടിക്കാൻ പോകുന്നത് ചിലപ്പോൾ പ്രാക്ടിക്കൽ ആവില്ല. അപ്പം അതുകൊണ്ട് ഇത്തരം കുട്ടികൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ തന്നെ എൻഒസിൻ്റെ കാര്യം നിങ്ങൾ കോളേജിൽ അന്വേഷിക്കണം. ഓരോ പ്രാവശ്യവും നിങ്ങൾക്ക് എൻഒസി തരുന്നതിന് പകരം ഒറ്റ തവണ നിങ്ങൾക്ക് എല്ലാ സ്പെഷ്യൽ അലോട്ട്മെന്റിലും പങ്കെടുക്കുന്ന രീതിയിൽ അവരോട് എഴുതി തരാൻ പറയേണ്ടതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് സ്പെഷ്യൽ അലോട്ട്മെന്റിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ രജിസ്ട്രേഷൻ പഴയ പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷെ നിലവിൽ വരുന്ന വേക്കൻസി ലിസ്റ്റ് പ്രകാരമായിരിക്കും ഓപ്ഷൻസ് വരുന്നത്. ആ കാര്യം മാത്രമേ ഒരു ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക. നവംബർ 1-നാണ് ഓപ്ഷൻസ് തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഏതൊക്കെ നഴ്സിംഗ് കോളേജിലേക്കാണ് ഇനി നിലവിൽ വേക്കൻസി വരുന്നത്, അതേപോലെ തന്നെ പാരാമെഡിക്കൽ കോളേജ് ലിസ്റ്റും അപ്ഡേറ്റ്സ് വരാനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ്സ് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതാണ്. പിന്നെ ഈ വീഡിയോ എല്ലാവരും മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ സംശയങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. കാരണം നിങ്ങൾ ചോദിക്കുന്ന ഒരുപാട് കോമൺ ആയിട്ടുള്ള കമൻസ് നമ്മൾ എപ്പോഴും വീഡിയോയിൽ എല്ലാ കമൻസും ബേസ് ചെയ്തിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. പക്ഷെ ഇപ്പോഴും കുട്ടികൾ മുഴുവനായിട്ട് വീഡിയോ കാണാത്തത് കൊണ്ടാണ് ഇപ്പോഴും നിങ്ങൾക്ക് സംശയങ്ങൾ വരുന്നത്. അപ്പം അതുകൊണ്ട് മുഴുവനായിട്ട് കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. മറ്റൊരു അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ.